നമസ്കാരം. കുറച്ചു കാലമായിട്ട് പലരും ചോദിക്കുന്നൊരു സംശയമുണ്ട്. ഈ ഹിന്ദുക്കളുടെ പുരാണങ്ങളിലുള്ള ദശാവതാരം, അതിലുള്ള കൽക്കി, അവസാനത്തെ അവതാരമായിട്ടുള്ള അന്ത്യ അവതാരമായിട്ടുള്ള കൽക്കി ഭഗവാനും പ്രവാചകനും ഒന്നാണോ എന്നാണ് ചോദ്യം. ഇതിലാദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പുരാണങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ പരമ പ്രമാണങ്ങളല്ല. പുരാണങ്ങൾ വേദത്തിലോ വേദാന്തത്തിലോ പറയുന്ന പോലെ, അല്ലെ, വേദമോ വേദാന്തമോ എപ്രകാരം പ്രമാണമായിട്ട് നിൽക്കുന്നു അതുപോലത്തെ പ്രമാണമല്ല പുരാണങ്ങൾ. ആയതുകൊണ്ട് തന്നെ ഈ ദശാവതാരങ്ങൾ എന്ന് പറഞ്ഞ് ആ ഒരു സങ്കല്പം തന്നെ വേദവിഹിതമാണെന്ന് പരിപൂർണമായിട്ട് പറയാൻ കഴിയില്ല. വേദാന്തങ്ങളില്ലില്ല, വേദാന്തമാണ് പ്രസാദത്രയത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ മസ്തകം. ബാക്കിയെല്ലാം താണയാണ്. ആ ഉപനിഷത്തിലെവിടെയും ഈ പറയുന്ന മത്സ്യക്കുർമ്മു, വരാഹം, നരഹരി, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ എന്നിത്യാധികാരി, കൽക്കി എന്നിത്യാധികാരികളെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എങ്കിലും പുരാണപ്രസിദ്ധമായിട്ടുള്ള 10 അവതാരങ്ങൾ, ആ അവതാരങ്ങളിൽ അന്ത്യ അവതാരമായിട്ടുള്ള കൽക്കി, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ, അത് പ്രവാചകനാണോ അല്ലയോ, അങ്ങനൊരു കേട്ടറിവ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഹൈന്ദവരുടെ 10 അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യം, കൂർമം, വരാഹം, നരഹരി, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ദെൻ കൽക്കി, അവസാനത്തെ അവതാരമാണ് കൽക്കി അവതാരം. ഈ കൽക്കി അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതും നബിത്രിമേനിയുടെ ജീവിതവുമായിട്ട് കടുത്ത ബന്ധമുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം വരാനുള്ള കാരണം അത്. പിന്നെ രണ്ടും ഒന്നാണോ എന്നറിയില്ല, ഒന്നുപോലെ തന്നെ അതേ പറയാൻ കഴിയുള്ളൂ. കലിയുഗം മൂക്കുന്ന സമയത്ത് എല്ലാവരും നാസ്തികരായിട്ട് മാറും. ന അസ്ഥി ഇതി നാസ്തി, ഏ അങ്ങനൊന്നുമില്ല, ദൈവമില്ല എന്നർത്ഥം, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അതാണ് ഈ പദാർത്ഥ മാത്രവാദികൾ കാണുന്നതിനും കേൾക്കുന്നതിനും മാത്രമേ വിശ്വസിക്കുള്ളൂ. പാഷണ്ഡികൾ, അവരെങ്ങനെയാണ് പറയുക, മെറ്റീരിയലിസ്റ്റുകൾ, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് മാറും എല്ലാവരും. തങ്ങൾക്ക് മേലെ ആരുമില്ല എന്നുള്ളൊരു തല വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ ആണ് നാസ്തികർ. പറയാനും ഏറ്റെടുക്കാനും ഏൽപ്പിച്ചു കൊടുക്കാനും ഗുരുവർഗങ്ങൾ, ഗുരുജനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഈ കലിയുഗത്തിലെ ഗുണ ജനങ്ങളൊക്കെ ശീലഗുണമില്ലാത്തവരായിട്ട് മാറും. എല്ലാവരും അവരവരാണ് ദൈവങ്ങൾ. എല്ലാവരും തമ്മിലടിക്കുന്നു. ജനങ്ങളൊക്കെ ധർമ്മത്തിൻ്റെ കഞ്ചുകമണിയും ധർമ്മത്തിൻ്റെ വസ്ത്രം ധരിക്കും, എന്നിട്ട് പ്രവർത്തിക്കുന്ന അധർമ്മമായിരിക്കും. മനസ്സാ വചസാ കർമ്മണ പ്രവർത്തനങ്ങൾ മുഴുവൻ അധർമ്മത്തിൻ്റെതായിരിക്കും. മ്ലേച്ഛന്മാരായിട്ടുള്ള ആളുകൾ, അതീവ മ്ലേച്ഛന്മാരായിട്ടുള്ള ആളുകൾ, അവർ രാജാവിൻ്റെ വരെ പദവികളിലെത്തും. ഈ സമയത്താണ് കൽക്കി അവതാരം അവിടെ വരുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് പറയുന്നുണ്ട്. സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കുന്നു മാത്രമേ അർത്ഥമുള്ളൂ. പലരും സംഭവിക്കേണ്ടുന്ന സമയത്ത് സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അർത്ഥം പറയേണ്ടത് അത് അറിവില്ലാത്തവരാണ്. സംഭവാമി എന്ന് പറഞ്ഞാൽ ഞാൻ അവതരിക്കും അത്രയേ ഉള്ളൂ. യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ എല്ലാ യുഗത്തിലും ഒരു പ്രാവശ്യം എന്നല്ല, വേണ്ടുന്ന സമയത്ത് അത്രമാത്രം അതിനടുത്ത കാലാകാലങ്ങളിൽ നിന്നുള്ള അർത്ഥം എടുത്താൽ മതി എന്ന് സാരം.
എന്തിനാണ് അവതരിക്കുന്നത്? പരിത്രാണായ സാധുനം. പരിത്രാണനത്തിന് വേണ്ടി സാധുക്കളായിട്ടുള്ള നന്മ ചെയ്യുന്നവരുടെ നല്ലവരായിട്ടുള്ള ആളുകളുടെ മേൽക്കയറ്റത്തിനായിട്ട്. അതുമാത്രം പോരാ, ദുഷ്കൃതികളായിട്ടുള്ള ആളുകൾ, അവരെ ദുഷ്കൃതികളായിട്ടുള്ള ആളുകളുണ്ട്, അവരെ അനീലേറ്റ് ചെയ്യണം, അവരില്ലാതാക്കണം. ഈ രണ്ട് കാര്യത്തിനായിട്ട് ആണ് അവതാരങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഇതാണ് അവതാര പദ്ധതി. ഈ അവതാര പദ്ധതിയിൽ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വരുന്ന കൽക്കി, ആ കൽക്കിയെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെ അവതാരം കഴിഞ്ഞു, ഇനി കൽക്കി എന്നാണ് കൽക്കി വരിക. അത് കാത്തിരിക്കുകയാണ് വാസ്തവത്തിൽ ഹൈന്ദവർ. പക്ഷെ ഇവിടെ പറയുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല. ആ അവതാരം, കൽക്കി അവതാരം, കൽക്കി ഭഗവാൻ എന്ന് പറയുന്ന അവതാരം ഈ ഭൂമണ്ഡലത്തിൽ അവതരിച്ചു കഴിഞ്ഞു. അവതരിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന അധർമ്മങ്ങളുടെ എല്ലാം മർമ്മത്തെ ഭേദിച്ചു, വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങളെ ക്രമത്തിലാക്കി, ദൈവപദ്ധതി അവതരിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ ദൗത്യം പരിപൂർത്തി വരുത്തിയതിനു ശേഷം അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അവതാരകർമ്മം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പൊ പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ജനിച്ച് അറേബ്യയിൽ തന്നെ അവിടെ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞ് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി, അദ്ദേഹമായിരുന്നു കൽക്കി എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? പലരും പറയുന്നു. അതിൽ പ്രശസ്തനായിട്ടൊരു പണ്ഡിതൻ ശ്രീ വേദപ്രകാശ് ആണ് ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയത്. കൽക്കിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയത്, കൽക്കിയും പ്രവാചകനെയും ബന്ധിപ്പിച്ചുകൊണ്ട്. ഈ കൽക്കി പുരാണമുള്ളത്, കൽക്കി പുരാണമുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, ഭാഗവതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ അത് സസൂക്ഷ്മം വിശകലനം ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അതിൽ കടുകട വ്യത്യാസം കാണുന്നില്ല. കൽക്കി അവതാരത്തെക്കുറിച്ച് പ്രമാണങ്ങളിൽ അഥവാ പുരാണങ്ങളിൽ എഴുതിയ കാര്യവും സൗദി അറേബ്യയിലെ അന്ത്യപ്രവാചകൻ്റെ ജീവിതവും തമ്മിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിൽ ബംഗാളി ബ്രാഹ്മണനായിട്ടുള്ള പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ എത്തിച്ചേർന്നത്. അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ആ ഗ്രന്ഥങ്ങൾ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും താരതമ്യം ചെയ്യുന്ന സമയത്ത് രണ്ടാണെന്ന് കാണാൻ കഴിയുന്നില്ല, ഒന്നാണെന്നേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന 8 പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന സകല കാര്യങ്ങളും കൃത്യമായിട്ടും ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഉണ്ടായിരുന്നു നിഷേധിക്കാൻ വയ്യ. നമുക്ക് നോക്കാം എന്താണ് അതിൽ പറഞ്ഞ ചില കോർ പ്രോഗ്രാമിങ്സ്. പ്രവാചകരിൽ അന്തിമനായിട്ട് വന്നയാളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവതാരങ്ങളിൽ അന്തിമ അവതാരമാണ് കൽക്കി. അവിടുന്നാണ് തുടങ്ങുന്നത് താരതമ്യം. പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ ഇനിയും നിരവധി തെളിവുകൾ നിരത്തുന്നുണ്ട്. അശ്വാഭ്യാസിയാണ് കുതിര കൽക്കി. വാൾപ്പയറ്റ്, വാളാണ് അദ്ദേഹത്തിൻ്റെ ആയുധം, വാൾപ്പയറ്റിലെ പ്രവീണനാണ് കൽക്കി എന്ന് കൽക്കിയെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ കാണുന്നു. ഇതും പ്രവാചകന്റെ ജീവിതവുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി, ഇനി വരാൻ ഇപ്പോൾ നിലനിൽക്കുന്ന, ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന വർത്തമാന കാലഘട്ടം, ഇനി ഇവിടെ ഒരിക്കലും ഒരു യുദ്ധം ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. വാളും പരിചയും കുതിരയെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കുതിരയെ വാഹനമാക്കിയിട്ട് വാളും പരിചയം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല. ആയതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഒരുപാട് ലക്ഷണങ്ങൾ വെച്ച് കണ്ട് അപഗ്രഥിച്ചപ്പോൾ പണ്ഡിറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞ, പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായെ കണ്ടെത്താൻ കഴിഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ അവതരിച്ച കൽക്കി മോഹൻ അവതരിച്ചത് കൽക്കി മോഹൻ തന്നെയായിരുന്നു എന്നാണ്. ഇനി
വാളും പരിചയം ഉപയോഗിച്ച് ഒരു കൽക്കി ഇവിടെ വരാൻ പോകുന്നില്ല, അങ്ങനെ യുദ്ധവും നടക്കാൻ പോകുന്നില്ല. ഇനി വാളിൻ്റെ പരിചയം കാലഘട്ടമല്ലല്ലോ. ആയതുകൊണ്ട് കൽക്കി അവതാരം സംഭവിച്ചു കഴിഞ്ഞു ഇവിടെ അറേബ്യയിൽ മക്കയിൽ അവതരിച്ചു കഴിഞ്ഞു. കൽക്കിയുടെ ജന്മദേശം സമ്പാനി എന്ന് സമ്പാദി എന്ന് പറഞ്ഞ സ്ഥലം, സമ്പാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കൽക്കിയുടെ ജന്മദേശം. അത് മൂന്ന് വട്ടവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടൊരു ഉപദ്വീപായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറേബ്യൻ ഉപദ്വീപും മൂന്ന് ഭാഗങ്ങളും വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ. ആ ജന്മസ്ഥലത്തെ ഏറ്റവും വിശ്വസ്തനാണ് കൽക്കി എന്ന ചെറുപ്പക്കാരൻ യൗവനത്തിൽ. അദ്ദേഹം സത്യസന്ധനുമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ പറയുന്നു. നബിത്തിരുമേനിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന അലാമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, വിശ്വസ്തൻ, വിശ്വസ്തൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അലാമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. മറ്റൊരു രൂപസാദൃശ്യം, കൽക്കി പിറന്നു വീണ ഉടനെ അച്ഛൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് 6 വയസ്സുള്ള സമയത്ത് ആമിനയും മരിച്ചുപോയി, അല്ല കൽക്കിയുടെ അമ്മയും മരിച്ചുപോയി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നബിതിരുമേനി ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ പിതാവും മരിച്ചുപോയി. വളരെ ചെറുപ്പത്തിൽ 6, 7, 8 വയസ്സുള്ള സമയത്ത് മാതാവും നഷ്ടപ്പെട്ടു. കൽക്കിയുടെ അച്ഛൻ്റെ പേര് വിഷ്ണു ഭഗത് എന്നാണ്. ഭഗത് എന്ന ഭഗവഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മയുടെ പേര് സുമാനി. അച്ഛൻ ഭഗവഗുണങ്ങൾക്ക് അടിമയായിരുന്നു. ഐശ്വര്യം, വീര്യം, കീർത്തി എന്നിത്യാദി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം എന്നിത്യാദി 6 ഗുണങ്ങൾക്ക്, ഭഗവഗുണങ്ങൾക്ക് അദ്ദേഹം അടിമയായിരുന്നു. അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറബിയിൽ അടിമ എന്നാണ് അർത്ഥം. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ, സത്യത്തിൻ്റെ അടിമ. ഇനി സുമാനി അമ്മയുടെ പേര്, നല്ല വിധത്തിൽ മാനിക്കപ്പെടും വിധം ശാന്തയായിട്ടുള്ള സ്ത്രീ. ആമിന, ശാന്തിയും സമാധാനവും കൈക്കൊണ്ടവൾ എന്നർത്ഥം. ഈ കൽക്കി ജനിച്ചത് ഒരു ശ്രീ നിറഞ്ഞ വീട്ടിലാണ് ജനിച്ചത്, കുലീന കുടുംബമാണ്, അവിടെയാണ് ജനിച്ചത്. ഇതുപോലെ തന്നെ ഖുറേഷി ഗോത്രത്തിൽ നബിതിരുമേനി ജനിച്ചത് മക്കയിൽ. അന്നത്തെ ഏറ്റവും ഉയർന്ന പ്രശസ്തമായ സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നേറി നിൽക്കുന്ന ഖുറേഷി ഗോത്രത്തിലാണ് നബിതിരുമേനി ജനിച്ചത്. മാതാവും പിതാവും നഷ്ടപ്പെട്ട സമയത്ത് കൽക്കി പിന്നെ അനാഥനായി മാറി ചെറുപ്പത്തിലെ തന്നെ. ഇവിടെയും അത് തന്നെ, നബിതിരുമേനി മാതാവും പിതാവും മരിച്ച് അദ്ദേഹം അച്ഛനും അമ്മയില്ലാതെയാണ് വളർന്നത്. പിന്നീട് അബൂ ത്വാലിബ് ആണ് എടുത്ത് വളർത്തിയത്. അതുപോലെയാണ് കൽക്കിയുടെയും ജീവിതം. ഇങ്ങനെയുള്ള സാദൃശ്യങ്ങളൊക്കെ തന്നെ വളരെയധികം വിസ്മയപ്പെടുത്തുന്നു എന്നാണ് പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ പറയുന്നത്. ഇനിയുള്ള സാദൃശ്യങ്ങൾ, കൽക്കിയുടെ ജനനം അദ്ദേഹം ജനിച്ച മാസത്തിലെ 12-ാമത്തെ ദിവസമായിരുന്നു. 12-ാം ദിവസം നബിതിരുമേനി എപ്പോഴാണ് ജനിച്ചത്? 571 ക്രിസ്തുവിന് ശേഷം 571 ഏപ്രിൽ 26-ാം തീയതി, റബീഉൽ അവൽ മാസം 12-ന് ജനനം. അതും 12-ാം തീയതി തന്നെയാണ് ജനനം. കൽക്കിയുടെ പ്രധാന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഈന്തപ്പഴമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു സാദൃശ്യം പിന്നെ നമ്മൾ, എനിക്ക് വിസ്മയം തോന്നിയത് അത് പറഞ്ഞപ്പോഴാണ്. ഭാരതത്തിലാണ് കൽക്കിയുടെ അവതാരമെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കാര്യം പറയുമായിരുന്നോ? കൽക്കിയുടെ പ്രധാന ഭക്ഷണം ഈന്തപ്പഴമാണ്. അത് നബിതിരുമേനിയുടെ പ്രധാന ഭക്ഷണം എന്താണെന്ന് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് ഞാൻ പറയാത്തല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. കൽക്കിക്ക് വെളിപാടുണ്ടായി, ഈശ്വരൻ്റെ വെളിപാടുണ്ടായി. അതൊരു പർവ്വതത്തിലുള്ള ഒരു പൊത്തിൽ വെച്ചാണ്, ഗുഹയിൽ വെച്ചാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച്, എന്തിനാണ് കൽക്കി ഇവിടെ അവതരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വെളിപാടുണ്ടായത്. റസൂലിനെ അവിടെ വെച്ച വെളിപാടുണ്ടായത് അതിൻ്റെ ഓർക്കുന്നുണ്ടോ?
ഹിറ ഗുഹയിൽ വെച്ച് ജിബ്രീൽ മാലാഖ മുഖാന്തരം ദിക്ര വായിക്കുക അറിയുക എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത്. സമ്പാലില് ധർമ്മപ്രവർത്തനം നടത്തി, കാരണം ആ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം ധർമ്മപ്രവർത്തനം നടത്തുന്നു. ഇത് നടത്തിയ സമയത്ത് അധർമ്മത്തിൽ മുങ്ങിക്കഴിയുന്ന നാട്ടുകാരുടെ എതിർപ്പ്, പീഡനം അത് ഒരുപാട് ഏൽക്കേണ്ടി വന്നു. പിന്നെ ഗതി മുട്ടിയ സമയത്ത് അദ്ദേഹം വടക്കോട്ട് യാത്ര ചെയ്യുകയാണ്, പലായനം ചെയ്യുകയാണ്. മലനിരകളും കുന്നുകളും മലനിരകളൊക്കെയുള്ള ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പലായനം ചെയ്യുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് നിറയുമെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്, വേദങ്ങൾ പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നബി തിരുമേനിയുടെ ജീവിതത്തിന് സംഭവിച്ചത്. മക്കയിൽ ധർമ്മപ്രവർത്തനം നടത്തി, അദ്ദേഹത്തിനോട് നിൽക്കക്കള്ളിയില്ലാതായി മാറി, അവിടുന്ന് പലായനം ചെയ്യേണ്ട വന്നു. വടക്കോട്ടാണ് പലായനം ചെയ്തത്, മലകളുള്ള നാടാണവിടെ, ഫലഭൂയിഷ്ടമായ നാടാണവിടെ. അവസാനം തിരിച്ചു വന്ന് മക്ക കീഴടക്കി, മക്ക വിജയം നടത്തി. അദ്ദേഹം ജീവിച്ചിരുന്ന ഉപദ്വീപ് ആ കാലഘട്ടത്തിൽ തന്നെ പരിപൂർണമായിട്ട് അദ്ദേഹം അതിനെ കീഴടക്കി, ഇസ്ലാമിൻ്റെ കീഴിലാക്കി എന്നർത്ഥം. ഇതിപ്പോൾ ലോകമെമ്പാടും കൽക്കിക്ക് നാല് പ്രധാന അനുചരന്മാരുണ്ടായത്. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ പുറപ്പെട്ട നബി തിരുമേനി കൽക്കിക്ക് നാല് അനുചരന്മാരുണ്ട്, മുഖ്യന്മാരായിട്ടുള്ള നാല് പ്രധാന അനുചരന്മാർ. അവരോട് ചേർന്നുകൊണ്ടാണ് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ കൽക്കി ഭഗവാൻ മുന്നേറിയത്. റസൂലിൻ്റെ കാര്യം എടുത്ത് നോക്കുക, അബൂബക്കർ, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ, പിന്നെ അലി, അവരായിരുന്നല്ലോ പ്രധാനപ്പെട്ട. മറ്റു പലരും ഉണ്ടായിരുന്നു, അവരൊക്കെ യുദ്ധത്തിൽ പോയി, കാലം ചെയ്ത് പോയി. പിന്നീട് ഇവരാണ് നബി തിരുമേനിയുടെ ഉറ്റ പ്രവൃത്തിപഥത്തിൽ ഉറ്റ പങ്കാളികളായിട്ട് മാറിയതും അതിനുശേഷം ഖലീഫമാരായിട്ട് മാറിയതും. അവരെല്ലാം ഈ ധർമ്മ പരിത്രാണനത്തിന് നബി തിരുമേനിയോടൊപ്പം പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയവരാണ്. ദുഷ്ടശക്തികളുമായിട്ടുള്ള യുദ്ധത്തിൽ സമ്മർദ്ദമേറിയ സമയത്ത് ദൈവത്തിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. കൽക്കിക്ക് ദൈവസഹായം കിട്ടിയിട്ടുണ്ട്. ബദറയുദ്ധത്തിൽ റസൂലിനെ മലക്കുകളും സഹായിച്ചു. ദൈവസഹായം, അള്ളാഹുവിൻ്റെ സഹായം. വേദപ്രകാശ് ഇങ്ങനെ ഉദാഹരണങ്ങൾ കാണിച്ച് നബി തിരുമേനിയും കൽക്കി ഭഗവാനും ഒന്നാണ്, രണ്ടല്ല എന്ന് സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാന വശം, മിന്നൽ വേഗത്തിലുള്ള ഒരു കുതിരയെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു കൽക്കിക്ക്. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഉപഹാരമാണ്. ആ കുതിരപ്പുറത്ത് കയറിയിട്ട് ഏഴ് ആകാശങ്ങളെയും കൽക്കി കീഴടക്കിയിട്ടുണ്ട്. അത് കൽക്കി കീഴടക്കുമെന്ന് പുരാണങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ബുറാഖ് എന്ന് പറയുന്ന കുതിരപ്പുറത്ത് കയറി നബി തിരുമേനി ഏഴാകാശങ്ങളെയും കീഴടക്കിയ ചരിത്രം നമുക്കറിയാം. ഏഴാകാശങ്ങളിൽ സഞ്ചരിച്ച ചരിത്രവും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ട്, മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്നുണ്ടോ എന്തോ എന്നറിയില്ല. ഇനി മറ്റൊന്ന്, ഖദീജ ബീവി. നബി തിരുമേനി ആദ്യം കണ്ട സമയത്ത് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂതിച്ചു, കേട്ടിട്ടുണ്ടല്ലോ. കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂതിച്ചു, ഇങ്ങനെയാണ് മോഹമൂതിച്ചത്. അദ്ദേഹം അത്രയും സുന്ദരനായിരുന്നു, മുഖ സൗന്ദര്യം. അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ ആ കാലഘട്ടത്തിൽ യമനിലൊക്കെ നല്ല ചിത്രകാരന്മാരുണ്ടായിരുന്നു. പക്ഷേ നബി തിരുമേനി വിലക്കിയത് കൊണ്ടാണ് അലിയാ സുന്ദര പുരുഷൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് പിന്നെ വീരാരാധനയായിട്ട് മാറും, അത് നബി തിരുമേനി ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ മറ്റൊരു കാര്യം. അതിൻ്റെ മുഖസൗന്ദര്യത്തിലും ആകാല സൗഷ്ടവത്തിലും കൽക്കിയെ വെല്ലാൻ കഴിയില്ല, നബി തിരുമേനിയെ വെല്ലാൻ കഴിയില്ല.
അതുകൊണ്ടാണല്ലോ കണ്ട മാത്രയിൽ കൽബിനുള്ളിൽ മോഹമുദിച്ചത് ഖദീജ ബീവിയുടെ. നബി തിരുമേനിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അതിനുശേഷം വന്നിട്ടുള്ള സഹചാരികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൽക്കി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടാറുണ്ട് അത്ര. ഇതുപോലെ തന്നെ നബി തിരുമേനി നടന്നു പോകുന്ന സമയത്തും സുഗന്ധം പരക്കും എന്ന് പല ഹദീസുകളും പറയുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കൽക്കിയുടെ പെരുമയും മഹിമയും പുരാണങ്ങളിൽ പറയുന്നത് വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും യോജിക്കുക നബി തിരുമേനിയിലാണ്. ഇതാണ് പണ്ഡിറ്റ് വേദപ്രകാശ് ഉപാധ്യായ സമർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ പുസ്തകമുണ്ട്, എൻ്റെ കയ്യിലില്ല. ആ പുസ്തകത്തിനകത്ത് വേദങ്ങളിൽ പുരാണങ്ങളിൽ നബി തിരുമേനിയെ കുറിച്ച് എഴുതിയ കാര്യങ്ങൾ അതേപോലെ എടുത്തു വെച്ച് ആണ് സമർത്ഥിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു പ്രഖ്യാപനം, ഒരു നിരീക്ഷണം വന്നതിന് ശേഷമാണ് എല്ലാവരും മനസ്സ് ഈയിടെ മാത്രം കൽക്കി ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു എന്നൊരു ധാരണ ഉള്ളിൽ ഉറയ്ക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സങ്കല്പത്തിലുള്ള കൽക്കി ഭഗവാൻ ഈ മൂമണ്ഡലത്തിൽ ഒന്ന് അവതരിച്ചു, അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിച്ചു, അനുചരന്മാരോട് കൂടി ഇവിടെ സത്യസ്ഥിതിയെ പുനഃസ്ഥാപിച്ചു, ഈശ്വര വിശ്വാസത്തെ പുനഃസ്ഥാപിച്ചു. അതിനുശേഷം മിഥലോകവാസം വെടിഞ്ഞു പോയി എന്ന് പറഞ്ഞ കൽക്കിയുടെ അതേ രൂപവും ഭാവവും പ്രവൃത്തികൾ എല്ലാം കടുകട വ്യത്യാസമില്ലാതെ നബി തിരുമേനിയിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു വിശ്വാസം പരക്കുകയാണ് എല്ലായിടത്തും. ഹിന്ദുക്കളുടെ കൽക്കി ഭഗവാൻ തന്നെയാണ് നബി തിരുമേനി എന്ന വിശ്വാസം. ഇത്രയുമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. നമസ്കാരം.